ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, പ്രവാചകന്റെ സുന്നത്ത് എടുക്കാൻ വേണ്ടി രണ്ട് ഉസ്താദുമാർ മൊല്ലാക്കമാർ കൃത്യമായി നല്ല വെള്ള വസ്ത്രധാരികളാണ്. തന്നെയുമല്ല, സുന്നത്തെടുക്കത്തക്ക രൂപത്തിലുള്ള താടിയും മീശയും ഒക്കെയുണ്ട്. വളരെ മാന്യന്മാരാണ്, ഖുർആൻ പഠിച്ചവരാണ്, ഹദീസുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നവരാണ്, നബിചര്യ എന്താണ് എന്ന് ലോക ജനങ്ങളെ മുഴുവനും പഠിപ്പിക്കാൻ ഇറങ്ങിയവരാണ്. പക്ഷേ എന്തുകൊണ്ടോ കയ്യിൽ ഒരു റെസിപ്റ്റ് ഉണ്ടായിരുന്നു, പള്ളിക്കാണ് പള്ളിപ്പിരിവിനാണ് എന്ന് പറഞ്ഞു വന്നതാണ്. പിന്നെ നായ നടുകടലിൽ ചെന്നാലും നക്കിയല്ലേ കുടിക്കൂ. ഒരു വീട്ടിൽ പള്ളിപ്പിരിവിനാണെന്നും പറഞ്ഞ് വന്നു കയറി. ചെന്നു കയറിയതോ ഒരു സിംഹത്തിന്റെ മടയിലെന്ന് പറയുന്നത് പോലെ. ഇദ്ദേഹത്തിന്റെ ചില ക്രിയകൾ പ്രാക്ടീസ് ചെയ്യാൻ അവിടെ ശ്രമിച്ചു, അവരെടുത്തിട്ട് പഞ്ഞിക്കിട്ടു. രണ്ടു ഉസ്താദന്മാരുണ്ടായിരുന്നു. അപ്പോ ഉസ്താദിനോട് ചോദിക്കുമ്പോൾ ഉസ്താദ് ശാന്തമായി നിന്ന് അതിന് മറുപടി പറയുന്നുണ്ട്. എത്ര സൗമ്യം, എന്താണ് സൽഗുണ സമ്പന്നനും ഒക്കെയായ ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ ചിത്രം നമ്മളത് കാണണം. കാരണം ഇനി എവിടെയെങ്കിലും ഒക്കെ വെച്ചിട്ട് കണ്ടാൽ നമുക്ക് തിരിച്ചറിയണമല്ലോ ഇതാണ്. കണ്ട എന്ത് നല്ല മനുഷ്യനാണ്. ഇതാണ് അദ്ദേഹത്തിന്റെ കൂടെ ഇരിക്കുന്ന ആള്. അങ്ങനെ അവിടെ കയറി എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അവര് പഞ്ഞിക്കിട്ടു. അപ്പൊ ആദ്യം എന്താണ് അവിടെ നടന്നത് എന്ന് നമ്മളൊന്ന് അറിയണമല്ലോ. അതറിയാം. ഇത് ഇന്ന് ഞങ്ങളുടെ റെസിഡൻസിൽ, പാഠം റെസിഡൻസിൽ ഇവരെ പിടിച്ചതാണ്. കാരണം എന്ന് വെച്ചാൽ ഇവര് കഴിഞ്ഞ ആഴ്ച ഒരു വീട്ടിൽ കയറിയിട്ട് പിന്നെ കളക്ഷന് വേണ്ടി വന്നതാണ്. അവര് പള്ളിയുടെ ഫോട്ടോ കാണിച്ച് റെസീറ്റൊക്കെ ആയിട്ട് ഇവരെന്നിട്ട് അവിടെ നമ്മളെ റെസിഡൻസിലെ ഒരു വീട്ടിൽ കയറി കുട്ടിയോട് ചെയ്യാൻ പോലാത്തൊരു കാര്യം ചെയ്തു. ആ കുട്ടിയെ മാനസികമായിട്ട് ആകെ പ്രയാസത്തിലായി. എന്നിട്ട് ട്രീറ്റ്മെന്റ് ഒക്കെ നൽകി അവസാന കൗൺസിലിംഗ് ഒക്കെ കഴിഞ്ഞ് കുട്ടി ഇന്ന് രാവിലെ പറഞ്ഞു അതിൽ ചെയ്ത കാര്യം എന്താണ്. ആ കുട്ടിയെ കയറി പിടിക്കാൻ ശ്രമിച്ചതാ. അപ്പൊ ഇത്ര ചരിത്രങ്ങളാണ് ഇപ്പം വ്യാപകമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവരൊന്നും പറച്ചമാരെ പേര് പറഞ്ഞിട്ട് എന്താ പറയാ, മനുഷ്യന് പോലും നാണിക്കുന്ന രീതിയിലുള്ള വേഷം കാര്യങ്ങളാ ചെയ്യുന്നത്. വലിയ നല്ല വേഷങ്ങളും ഇട്ടിട്ട് ഈ ചരിത്രങ്ങളാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അപ്പോൾ നമ്മളെല്ലാവരും എല്ലാ റെസിഡൻസിനകത്തും ആളുകൾക്ക് ഈ രണ്ടുപേരെ ഫോട്ടോ അറിയുന്ന ആളുകൾ ഒന്ന് ഷെയർ ചെയ്യുക. കാരണം എന്താ വെച്ചാൽ ഇവര് ഇവിടേക്ക് എവിടേക്കൊക്കെ കയറിയിട്ടുണ്ട് നമുക്ക് അറിയാൻ കഴിയില്ല. അപ്പോൾ അവരുണ്ട് ഇപ്പം നല്ല സ്റ്റേഷനിൽ കൊടുത്തുണ്ടാക്കിയിട്ടുണ്ട്. അവിടെ ഒരു ട്രീറ്റ്മെന്റ് മെഡിക്കൽ റിപ്പോർട്ട് ചെയ്ത ശേഷം കേസ് ഫയലേജ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ കുടുംബമായിട്ട് പോകുമ്പോൾ മുമ്പൊക്കെ അതിന്റെ മുകളിൽ കേസായിട്ട് പോകാൻ ഒരു പ്രയാസം ഉണ്ടല്ലോ. എന്നാൽ പോലും ഇതുകൊണ്ടാണ് പലരും രക്ഷപ്പെട്ടു പോകുന്നത്. പിന്നെ ഈ ചെകുത്താൻമാർ എന്ന് പറഞ്ഞിട്ട് ചെകുത്താനെ അല്ലെങ്കിൽ ചെകുത്താൻമാരെ കളിയാക്കാനും പരിഹസിക്കാനും ശ്രമിക്കരുത്. കാരണം അവർ നമുക്കെതിരെ കേസ് കൊടുക്കും. നല്ല വേഷമിട്ട് മാന്യന്മാരാണ് എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ മറ്റുള്ളവരെ എങ്ങനെയെങ്കിലും ഉപദേശിച്ചൊന്ന് ശരിയാക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നവരാണ് ഇവരെ. നമ്മുടെ ഒരു ഷെഫീഖ് കാസിമി ഉണ്ടായിരുന്നു പത്തനാപുരം, പലർക്കും ഓർമ്മയുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇന്നോവ കുലുക്കിയ ഉസ്താദ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അറിയും അദ്ദേഹത്തിന്റെ പേര്. അങ്ങനെയാണ്, ഒന്നൊന്ന് കണ്ടുതെറ്റിയപ്പോൾ എസ് ഡി പി ഐ കാരനായ സുഹൃത്തിന്റെ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന മകളുമായി ഒന്ന് കാട്ടിലേക്കുകയാണ്. നോക്കിയപ്പോൾ ഒരു സുഖം, നാട്ടിലൊക്കെ നല്ല വെയിലും വെട്ടവും ആൾക്കാരും ഒക്കെ ഉണ്ട്, അതുകൊണ്ട് സ്വല്പം കാറ്റൊക്കെ കൊണ്ടൊന്ന് സംസാരിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഇന്നോവയ്ക്ക് കൂടി പേരുദോഷമുണ്ടാക്കുന്ന രൂപത്തിൽ അദ്ദേഹം ഇന്നോവയിലാണ് കയറിയത്. അവിടെ നോക്കുമ്പോൾ പിശാചുക്കളാണല്ലോ ചുറ്റും. കുറെ തൊഴിലുറപ്പുകാർ നിൽക്കുന്നു പിശാചിന്റെ രൂപത്തിൽ. വല്ല കാര്യമുണ്ടോ? അവരെ നോക്കിയപ്പോൾ ഇന്നോവ കുലുങ്ങുന്നു. ഇന്നോവയ്ക്കകത്താരോ മുട്ടിലിഴയുന്നോ? അങ്ങനെ അവര് വന്നു നോക്കി. അപ്പോൾ ഒരു ഉസ്താദാണ്. അപ്പൊ ചോദിച്ചു, എന്താണ് താങ്കൾ ഇവിടെ? ചുമ്മാ വണ്ടിക്കകത്താരാണ്. എന്റെ ഭാര്യ, ഇറങ്ങാൻ പറയൂ, ഞങ്ങളൊന്ന് കാണട്ടെ. ഇല്ല, ഭാര്യ തുണിയില്ലാതിരിക്കുകയാണ്, ഇപ്പൊ ഇറക്കാൻ പറ്റില്ല. മുഖം ഒന്ന് കാണട്ടെ. കാണാൻ പറ്റില്ല. അപ്പൊ കാണാൻ പറ്റുന്ന രൂപത്തിലല്ല, കാരണം ഞാൻ ചില കലാപരിപാടികളുമായിട്ട് മുഴുകിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നല്ലോ. അപ്പൊ എന്താ, നിങ്ങൾക്ക് വീട്ടിൽ സ്ഥലമില്ലേ ഇതിനൊന്നും? ഒരു ചേഞ്ച് ആരും ആഗ്രഹിക്കാത്തേ. അങ്ങനെ തൊഴിലുറപ്പുകാർ പോലീസുകാരെ വിളിച്ചു. അട്ടി കിട്ടുമെന്നായപ്പോൾ ഉസ്താദ് പെട്ടെന്ന് വണ്ടി എടുത്തപ്പോൾ ഒരു മരത്തിൽ വണ്ടി ഇടിച്ചു. അതാണ് ഉസ്താദിനെ പിടിക്കാൻ ഏറ്റവും വലിയ തെളിവായി മാറിയത്. അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞു വന്നത്, അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസംഗ വിഷയം ഏതാണെന്നല്ലേ? വഴിതെറ്റുന്ന യുവതലമുറ. അതായിരുന്നു വഴിതെറ്റുന്ന യുവതലമുറയെ
നേരായ മാർഗത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടി അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ മാറ്റിവെച്ച് ഡി പി പി സിസ്റ്റത്തിലൂടെ അവർ പ്രാക്ടീസ് ചെയ്തെടുക്കാനുള്ള തിരക്കിലായിരുന്നു. അപ്പോൾ ഇത്തരം ആളുകൾ, ഇത്തരം ആളുകളുടെ പ്രസംഗ വിഷയം തന്നെ കൂടുതൽ സൂക്ഷിക്കണം, കൂടുതൽ ഉപദേശിക്കുകയും വഴിതെറ്റിപ്പോകുന്ന യുവതലമുറയെ സംബന്ധിച്ച് വല്ലാതെ വികാരാധീനരായി സംസാരിക്കുകയും ചെയ്യുന്ന ആളുകളെ കണ്ടാൽ ഒന്ന് ശ്രദ്ധിച്ചോ, കുഴപ്പമൊന്നുമില്ല. സുഹൃത്തുക്കളെ, ഏതായാലും ബാബുകൂടെ ഷെയർ ചെയ്ത സംഭവം വളരെ ഗുരുതരമായ ഒരു കാര്യം തന്നെയാണ്. നമ്മൾ ശരിക്ക് ലാസ്റ്റ് വോയിസ് ക്ലിപ്പ് കേൾക്കുന്ന ഇവരെ എനിക്ക് ടെൻഷനായിരുന്നു. കാരണം ഇവരെ ആളുകൾ വിളിച്ചിട്ട് വെറുതെ വിട്ടോ എന്നുള്ളത്. അപ്പോൾ ബാബുവിൻ്റെ ക്ലിപ്പിൽ ലാസ്റ്റ് അത്യാവശ്യം കൈകാര്യം ചെയ്തു എന്ന് പറഞ്ഞു. പക്ഷെ അതൊന്നും പോരാ, ഇവന്മാരൊക്കെ ശരിക്ക് ചെയ്യേണ്ടത് ശരിക്കുള്ള രീതിയിൽ അത് കൈകാര്യം ചെയ്ത് വിടേണ്ടിയിരുന്നു. ഇന്നത്തെ അവരെ ഒക്കെ നിയമത്തിന്റെ മുന്നിലേക്ക് വിട്ടു. സത്യം, ഇനിയും ഒരിടത്ത് പോകരുത് ഇവർ. ഇനിയും ഒരു കുഞ്ഞിനെ കണ്ടാൽ ഇവരുടെ തുണി പൊങ്ങരുത്, ഇവരുടെ ലിംഗം ഉദ്ധരിക്കരുത്. ആ രൂപത്തിൽ ഇവരെ മാതൃകാപരമായി ശിക്ഷിക്കാൻ സമൂഹം തയ്യാറാകണം. ഇവരെ നമ്മൾ പോലീസിൽ പിടിച്ചു കൊടുത്തു. ഏറ്റവും ഉന്നതനായിരിക്കും അദ്ദേഹത്തെ ജാമ്യത്തിനെടുക്കാൻ വേണ്ടിയിട്ട് വരുന്നത്, കൊണ്ടുപോകുന്നത് പൂവാലയിട്ടങ്ങ് സ്വീകരിക്കും. അതുകൊണ്ട് ഇദ്ദേഹത്തെ എന്താണെങ്കിലും വെറുതെ വിട്ടില്ല എന്നറിഞ്ഞപ്പോൾ ഒരു സമാധാനം. നമ്മുടെ നിയമങ്ങളൊക്കെ പല പഴുതുകളുണ്ട്, അവരൊക്കെ രക്ഷപ്പെട്ടു പോരും. അത്തരത്തിലുള്ള പഴുതുകളുണ്ട് നമ്മുടെ നിയമത്തിലൊക്കെ. ഇതൊന്നും ഒരിക്കലും രക്ഷപ്പെടാൻ പാടില്ല. അത്തരത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളും അതും ഒരു മതത്തിന്റെ വേഷധാരികളായിട്ടുള്ള ആളുകൾ, ഉള്ളിലും മൃഗത്തിന്റെ സ്വഭാവം കാണിക്കുന്ന ആളുകളും. മൃഗങ്ങളൊന്നും അങ്ങനെയൊന്നും കാണിക്കില്ല. വെറുതെ മൃഗത്തിനെയും പിശാചിനെയും ചെകുത്താനെയും ഒന്നും ഇതിലേക്ക് വലിച്ചെടുക്കരുത്. മനുഷ്യനെ പോലെ ക്രൂരതകളും നിന്ദ്യതകളും സ്വന്തം വർഗത്തോട് പോലും ക്രൂരമായും പെരുമാറാൻ ഒരു മൃഗത്തിന് പോലും സാധിക്കുമോ എന്നത് സംശയമാണ്. പറയാനുള്ളത് നമ്മുടെ പരിസരത്തുള്ള സ്ത്രീകളോടാണ്. കാരണം നമ്മള് എന്റെ വീട്ടിലായാലും ഏത് വീട്ടിലായാലും സ്ത്രീകളെ പറയണം. കാരണം ഉസ്താദിന് വീട്ടിലാണ് ചോറ്, ശരി, രാവിലെ നെമ്മീൻ കറിയും പത്തിരിയും ആയിക്കോറ, ശരി, ഉച്ചയ്ക്ക് ബിരിയാണിയോ മന്തിയോ പോത്തോ എന്തോ ആവട്ടെ, അതിൻ്റെ കൂടെ കുറച്ച് ആവോലി ഫ്രൈയും പോത്ത് അതല്ലെങ്കിൽ നെയ്ച്ചോറും പോത്ത് കറിയും കുറച്ച് ചിക്കൻ ഫ്രൈയും ചിക്കൻ്റെ കാലൊക്കെ കടിച്ച് രാത്രിയാവുമ്പോൾ ചപ്പാത്തിയോ പൊറോട്ടയോ ചിക്കനോ ബീഫോ ഒക്കെ വരട്ടെ ഇങ്ങോട്ട് എടുത്തോ, ശരി, ഇതൊക്കെ തിന്നു കഴിഞ്ഞാൽ ഇവർ ചുമ്മാ കിടക്കുവോ? എല്ലിൻ്റെ ഇടയ്ക്ക് ഇറച്ചു കയറത്തില്ലേ? ഒന്നാമത്തെ കാര്യം, ഈ പള്ളികളിലൊക്കെ താമസിക്കുന്ന ഉസ്താദുമാര് 5 മാസം 6 മാസത്തിൽ ഒരിക്കലൊക്കെയാണ് ഇവർക്ക് ലീവ് കൊടുക്കുന്നത്. ആ പള്ളികളിൽ തന്നെ ഉസ്താദിന് കുടുംബമായി താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം. അതല്ലെങ്കിൽ കമ്മിറ്റിക്കാർ ഇയാൾക്ക് കടുക്ക വെള്ളം കലക്കി കൊടുക്കാൻ ബാധ്യസ്ഥരാണ്, അതിന് നിർബന്ധിതരാണ് ഇവർ. അത് ചെയ്യണം. കാരണം കുഞ്ഞുങ്ങൾക്ക് സ്വസ്ഥമായിട്ട് അതിന് അവിടെ വന്ന് പഠിക്കണ്ടേ? സ്ത്രീകൾക്ക് വഴി നടക്കണ്ടേ? ഇവന്മാര് പിരിവിനാണെന്നും പറഞ്ഞ് കച്ച കെട്ടി ഇറങ്ങിപ്പോകുന്നു. കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവർക്ക് പിടിച്ചാൽ കിട്ടാത്ത വികാരമാണ്. അടി കൊടുക്കണ്ടേ? ഇത്തരത്തിലുള്ള ആളുകളെ വേഷധാരണം കണ്ട് നമ്മള് വീട്ടില് അവർക്ക് വലിയ ഒരു സ്വീകരണം കൊടുക്കും. ചിലപ്പം അവര് ഉസ്താദുമാരാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളാണെന്നുള്ള എനിക്കൊക്കെ. അപ്പം നമുക്ക് ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു കാലഘട്ടമാണ്. നമ്മൾ നേരിട്ട് അറിയാത്ത ഒരാൾ വീടുകളിലേക്ക് അടുപ്പിക്കുക പോലും ചെയ്യരുതെന്നാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യൻ്റെ അടുത്ത് എപ്പോഴും പറയുന്ന കാര്യമാണ്, ഏത് കാര്യത്തിന് വന്നാലും ഒരാളി നമ്മുടെ വീട്ടിൽ കേൾക്കുക, അവരെ സംസാരിച്ചിരിക്കുക ഒന്നും ചെയ്യരുത്. നമുക്ക് ഇവിടെ ആണുങ്ങളില്ലാത്ത സമയമാണെങ്കിലും ഇവിടുത്തെ ആണുങ്ങളില്ല, നിങ്ങൾ ആണുങ്ങളുള്ളപ്പോൾ വരിയെന്ന് പറഞ്ഞ് അവരെ ഒഴിവാക്കണം. ഇത്തരത്തിലുള്ള ഇതിലൊന്നും പെട്ടുപോകരുത്. വേഷം കണ്ടുകൊണ്ട് നമ്മൾ അവരെ ആ തരത്തിൽ കണക്കാക്കരുത്. നമുക്ക് നമ്മുടെ ചുറ്റുപാടുള്ള ആളുകളിൽ, നമ്മുടെ പള്ളികളിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളെയൊക്കെ നേരിട്ട് കണ്ടാൽ അറിയാലോ, അത്തരത്തിലുള്ള ആളുകളെ നമ്മൾ അറിയുന്നുണ്ടെന്നെങ്കിൽ മാത്രം അവരായിട്ട് സംസാരിക്കുകയും അവരോട് സംവദിക്കുകയും ചെയ്യുക. അപ്പം സ്ത്രീകൾ പ്രത്യേകം വീട്ടിലുള്ള ആളുകൾ, വീട്ടമ്മമാർ വളരെയധികം ശ്രദ്ധിക്കുക. ഏതായാലും ഇത്തരത്തിലുള്ള ആളുകളെ ശരിക്ക് നിയമത്തിൻ്റെ മുന്നിൽ കർത്തരായ ശിക്ഷ വാങ്ങിക്കൊടുക്കണം. ഒരു വല്ലാത്ത സംഭവമായിരിക്കും. പരിചയമില്ലാത്ത ആളുകൾ വീട്ടിൽ വന്നാൽ കയറിയിരുത്തി സൽക്കരിക്കുകയും
അവരുടെ വേഷം കണ്ടവർ ഉസ്താദുമാരാണ് എന്ന് തെറ്റിദ്ധരിച്ച് അവർക്ക് വേണ്ടുന്ന സൽക്കാരങ്ങളൊക്കെ നൽകുകയും അവരുമായിട്ട് സംശയം ചോദിച്ചു. അതായി ഇതായി വീട്ടിലെ ആണുങ്ങളുടെ വിവരങ്ങളൊക്കെ പറഞ്ഞു. വീട്ടിൽ ആണുങ്ങളില്ലെന്ന് ബോധ്യപ്പെട്ടു. ശരി, പിന്നീട് ഇവരുടെ പ്രശ്നപരിഹാരത്തിന് വേണ്ടിയിട്ട് ഉസ്താദുമാരെ എന്തൊക്കെ മന്ത്രവാദങ്ങൾ ചെയ്യാമോ അതെല്ലാം ചെയ്യും. എന്തായാലും മിനിമം ഈ ഉസ്താദിനെ എന്താണ് അവർ ചെയ്തത് എന്നെങ്കിലും നമുക്കൊന്ന് കാണട്ടെ. എല്ലാം കാണിക്കാൻ പറ്റില്ല, കുറച്ചൊന്ന് കാണിക്കാം. സംസാരത്തിൽ ഏകദേശം മനസ്സിലായി. തുടക്കം മാത്രം ഇത്ര ആൾക്കാർ ഇവിടെ ഉണ്ട്. പിന്നീട് ഉസ്താദിനെ എവിടെ നിന്നാണ് അടി വന്നേന്ന് അറിയില്ല. മുറി അടച്ചു, കുറ്റിയിട്ടു, ഞങ്ങൾ ഇത്ര പേരെ ഉള്ളൂ, ഖുർആൻ പഠിപ്പിക്കുന്ന നിങ്ങളെ ഞങ്ങൾ കൈകാര്യം ചെയ്യാനോ, ഞങ്ങളിത് ചെയ്യില്ല. ധൈര്യമായിട്ട് പറഞ്ഞോളൂ എന്താണ് സംഭവിച്ചത്. പറഞ്ഞു തുടങ്ങുമ്പോഴേ തലപ്പാവൊക്കെ തെറിച്ചുപോയി. നല്ല ശുഭ്ര വെള്ള വസ്ത്രധാരിയായ മനുഷ്യന്റെ വസ്ത്രമൊക്കെ ചുവന്നു. നല്ല കുമ്മാങ്കുത്ത് കിട്ടി. ഇത് പാഠമായിരിക്കട്ടെ, ഇത് മറ്റുള്ള പീഡകന്മാർക്കും പാഠമായിരിക്കണം. പീഡകൻ എന്ന് പറയല്ലേ, ആരായാലും ഇവന്മാർക്കൊക്കെ പാഠമാണ്. ആട്ടി കിട്ടിയാൽ വെറുതെ വിടരുത്. ഇനിയും ഒരു ഉസ്താദിനും ഒരു കുഞ്ഞിനെ കണ്ടാലോ ഒരു സ്ത്രീയെ കണ്ടാലോ നിലയ്ക്കാത്ത വികാരവുമായി, നിയന്ത്രിക്കാൻ സാധിക്കാത്ത വികാരവുമായി ഇവരിനെയും സമൂഹത്തിലേക്ക് ഇറങ്ങരുത്. ആ രൂപത്തിൽ ശിക്ഷിച്ച ആ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ, ഒന്നും മറച്ചു വെക്കാതെ ഇത് പുറത്തിടുകയും ചെയ്ത്. സാധാരണഗതിയിൽ മുസ്ലിങ്ങളാണ്, മുസ്ലിങ്ങൾക്കുണ്ടായ പ്രശ്നമാണ് ഉസ്താദുമാരല്ലേ ചെയ്തത്. അത് പുറത്തു പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് നാണക്കേടാണെന്ന് പറഞ്ഞിട്ട് ഒതുക്കി വെക്കാനാണ് ശ്രമിക്കുക. അത് ഉസ്താദുമാർക്ക് നല്ലൊരു വളമാണ്. കാരണം സമുദായത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇവരാരും ഇത് പുറത്തു പറയത്തില്ല എന്നുള്ള ധാരണയിലാണ് ഇവർ പലതും ചെയ്തു കൂട്ടുന്നത്. അതും തിരുത്തപ്പെടണം. നന്ദി.